സിക്സ് കോർഡിനൻസ് ആൻഡ് ഓഷ്യൻസ്, വൻകരകളും സമുദ്രങ്ങളും അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും. മാൻസ് സി വോയേജസ് ഇൻ സെർച്ച് ഓഫ് ദ അൺനോൺ വേൾഡ് ഫോർ വെൽത്ത് ആൻഡ് ടു സാറ്റിസ്ഫൈ ക്യൂരിയോസിറ്റി ഹാവ് എ ലോങ് ഹിസ്റ്ററി. വേർ കുഡ് ദീസ് എക്സ്പ്ലോറേഴ്സ് ഹാവ് റീച്ച്ഡ് ഇൻ സെർച്ച് ഓഫ് എ ന്യൂ വേൾഡ്? സം ഓഫ് ദം ഹാവ് ഗോൺ എറൗണ്ട് ദ വേൾഡ് ട്രാവലിംഗ് എക്സ്ക്ലൂസീവ്ലി എലോങ് സീ റൂട്ട്സ്. മാൻസ് സി വോയേജസ്, മനുഷ്യൻ്റെ കപ്പൽ യാത്രകൾ. ഇൻ സെർച്ച് ഓഫ് ദ അൺനോൺ വേൾഡ്, അറിയപ്പെടാത്ത രാജ്യങ്ങളെ അന്വേഷിച്ച് മനുഷ്യൻ്റെ കപ്പൽ യാത്രകൾ. ഫോർ വെൽത്ത്, പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി. ആൻഡ് ടു സാറ്റിസ്ഫൈ ക്യൂരിയോസിറ്റി ഹാവ് എ ലോങ് ഹിസ്റ്ററി. സമ്പത്തിന് വേണ്ടിയും തങ്ങളുടെ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉള്ള സഞ്ചാരങ്ങൾക്ക് ഹാവ് എ ലോങ് ഹിസ്റ്ററി, ഒരു വളരെ നീണ്ട ചരിത്രമുണ്ട്. വേർ കുഡ് സി എക്സ്പ്ലോറേഴ്സ് ഹാവ് റീച്ച്ഡ് ഇൻ സെർച്ച് ഓഫ് എ ന്യൂ വേൾഡ്? വേർ കുഡ് ദീസ് എക്സ്പ്ലോറേഴ്സ്, ഈ പര്യവേഷകർ അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്താൻ വേണ്ടി സഞ്ചരിക്കുന്ന ആളുകൾ, ഹാവ് റീച്ച്ഡ്, എവിടെയാണ് എത്തിച്ചേർന്നത്? ഇൻ സെർച്ച് ഓഫ് ന്യൂ വേൾഡ്, പുതിയ ലോകം അന്വേഷിച്ചിട്ട് തിരഞ്ഞിട്ട് അവരെ അവിടെ എവിടെയാണ് എത്തിച്ചേർന്നത് ഈ പര്യവേഷകരെ? സം ഓഫ് ദം ഹാവ് ഗോൺ എറൗണ്ട് ദ വേൾഡ് ട്രാവലിംഗ് എക്സ്ക്ലൂസീവ്ലി എലോങ് സീ റൂട്ട്സ്. അവരിൽ ചില ആൾക്കാർ ഗോൺ എറൗണ്ട് ദ വേൾഡ്, ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു, ലോകത്തെ ചുറ്റി സഞ്ചരിച്ചു. ട്രാവലിംഗ് എക്സ്ക്ലൂസീവ്ലി എലോങ് സീ റൂട്ട്, കടൽ മാർഗം തനിച്ചിട്ട് അവർ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗോ എറൗണ്ട് ദ വേൾഡ് എലോങ് എ ലാൻഡ് റൂട്ട്. ഈസ് ഇറ്റ് പോസിബിൾ, സാധ്യമാണോ ടു ഗോ എറൗണ്ട് ദ വേൾഡ്, ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ, എലോങ് എ ലാൻഡ് റൂട്ട്, കരമാർഗം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ സാധ്യമാണോ? ഫൈൻഡ് ദിസ് ഔട്ട് ഫ്രം ദ ഗ്ലോബ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. ഫൈൻഡ് ദിസ് ഔട്ട്, ഇത് കണ്ടെത്തുക ഫ്രം ദ ഗ്ലോബ്. ഗ്ലോബ് നോക്കിയിട്ട്, സോഷ്യൽ സയൻസ് ലാബിലുള്ള ഗ്ലോബ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് കരമാർഗം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് സാധ്യമാണോ എന്ന് കണ്ടെത്തുക. ട്രൈ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ ഒബ്സർവിങ് ദ വേൾഡ് മാപ്പ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. ട്രൈ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മറുപടി പറയാനായിട്ട് ശ്രമിക്കുക. ബൈ ഒബ്സർവിങ് ദ വേൾഡ് മാപ്പ് ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്, സോഷ്യൽ സയൻസ് ലാബിലുള്ള മാപ്പ്, വേൾഡ് ലോക മാപ്പ് നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യുക. വിച്ച് കളർ റെപ്രസെൻ്റ് ഇൻ ദ മേജർ പാർട്ട് ഓഫ് ദ മാപ്പ്, ഏത് കളറാണ് ഭൂരിഭാഗം പ്രദേശം, മാപ്പിൻ്റെ ഭൂരിഭാഗ പ്രദേശവും പ്രതീകരിക്കുന്നത് ഏത് കളറാണ്? വാട്ട് ഡസ് ദിസ് കളർ ഇൻഡിക്കേറ്റ്, ഈ കളറ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദീസ് വാസ്റ്റ് വാട്ടർ ബോഡീസ് ആർ കാൾഡ് ഓഷ്യൻസ്. ആ നീല നിറത്തിൽ മാപ്പിൽ കാണുന്നത് ഓഷ്യൻസ് ആണ്, സമുദ്രങ്ങൾ ആണ്. എബൌട്ട് 2/3 ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് ബൈ ഓഷ്യൻസ്. എബൌട്ട് 2/3, മൂന്നിൽ രണ്ട് ഭാഗവും, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ദ അതർ ഏരിയാസ് റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് സിഗ്നിഫൈ ലാൻഡ്. ദ അതർ ഏരിയാസ്, മറ്റ് ഭാഗങ്ങൾ റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, വ്യത്യസ്തമായ നിറങ്ങളിൽ കാണുന്ന മറ്റ് പ്രദേശങ്ങൾ കരയെ സൂചിപ്പിക്കുന്നു. കോർഡിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ്. കോർഡിനൻസ്, വൻകരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ഭൂമിയാണ്. ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ്, സമുദ്രങ്ങൾക്കിടയിലുള്ള വിശാലമായ ഭൂപ്രദേശത്തെയാണ് കോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ കോണ്ടിനൻസ് ഫ്രം ദ ഗ്ലോബ്.
ഐഡൻറ്റിഫൈ തിരിച്ചറിയുക ദ കോണ്ടിനൻസ് ഫ്രം ദ ഗ്ലോബ് വൻകരകൾ ഗ്ലോബിൽ നിന്നും വൻകരകൾ തിരിച്ചറിയുക ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇങ്ങനെ 7 വൻകരകളാണ് ഭൂമിയിൽ ഉള്ളത് ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്ക സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്ക പിന്നെ അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ലെറ്റ് അസ് എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോണ്ടിനൻസ് വൺ ബൈ വൺ ലെറ്റ് അസ് എക്സാമിൻ നമുക്ക് പരിശോധിക്കാം ദ ഫീച്ചേഴ്സ് സവിശേഷതകൾ ഓഫ് ദ കോണ്ടിനൻസ് വൺ ബൈ വൺ വൻകരകളുടെ സവിശേഷതകൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഏഷ്യ ആദ്യത്തെ വൻകരയാണ് ഏഷ്യ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനൻ്റ് ഏറ്റവും വലിയ കോണ്ടിനൻ്റാണ് വൻകരയാണ് ഏഷ്യ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഏഷ്യ വൻകര സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡം എന്നും പറയും ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനൻ്റ് ഈ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദിസ് കോണ്ടിനൻ്റ് നമ്മുടെ രാജ്യമായ ഇന്ത്യയും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ് ദ കോണ്ടിനൻ്റ് ഹാസ് റീജിയൻസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫാൾ ലോ റെയിൻഫാൾ സ്നോഫാൾ എക്സ്ട്രീം ഹീറ്റ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ദ കോണ്ടിനൻ്റ് ഈ വൻകര ഹാസ് റീജിയൻസ് ഈ വൻകരയ്ക്ക് റീജിയൻസ് പ്രദേശങ്ങളുണ്ട് ദാറ്റ് എൻജോയ് ആസ്വദിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് വ്യത്യസ്തമായ കാലാവസ്ഥ സവിശേഷതകളുള്ള സ്ഥലങ്ങൾ ഈ വൻകരയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലത്തെ കാലാവസ്ഥ അല്ല ലൈക്ക് ഹെവി റെയിൻഫാൾ കനത്ത മഴ പോലെ ലോ റെയിൻഫാൾ കുറഞ്ഞ മഴ സ്നോഫാൾ മഞ്ഞ് വീഴ്ച എക്സ്ട്രീം ഹീറ്റ് കടുത്ത ചൂട് മോഡറേറ്റ് ഹീറ്റ് താരതമ്യേന കുറഞ്ഞ ചൂട് ആൻഡ് കോൾഡ് തണുപ്പ് ഇതുപോലെ വ്യത്യസ്തമായ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കാലാവസ്ഥ സവിശേഷതകൾ ഏഷ്യയിലെ ഏഷ്യ വൻകരയിലെ റീജിയൻസ് ഭൂപ്രദേശങ്ങൾ എൻജോയ് അനുഭവിക്കുന്നുണ്ട് ആ പിക്ചറുകൾ കാണിച്ചിരിക്കുന്നത് നോക്കുക മൗണ്ട് എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടിയാണ് കാണിച്ചിരിക്കുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി പാഡി കൾട്ടിവേഷൻ ഇൻ ചൈന നെൽകൃഷി ചൈനയിൽ നെൽകൃഷി കാണിക്കുന്നു ദ ഇൻഡസ് റിവർ സിന്ധു നദി ക്രോപ്സ് ലൈക്ക് പാഡി വീറ്റ് ആൻഡ് മെയ്സ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് കോണ്ടിനൻ്റ് ക്രോപ്സ് വിളകൾ ലൈക്ക് പോലെ വീറ്റ് പാഡി നെല്ല് വീറ്റ് ഗോതമ്പ് ആൻഡ് മെയ്സ് ചോളം ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് കോണ്ടിനൻ്റ് ഈ വൻകരയിൽ നെല്ലും ഗോതമ്പും ചോളവുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ് എല്ലാ വൻകരകളിലും വെച്ച് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് ദ ലോഫ്റ്റി ഹിമാലയാസ് വളരെ ഉയർന്ന അല്ലെങ്കിൽ ഉന്നതമായ ഹിമാലയ നിരകൾ ദ ഹിമാലയാസ് ആർ ദ വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ ഇൻ ദ കോണ്ടിനെൻ്റ് ഓഫ് ഏഷ്യ ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ് ആൻഡ് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ദ മൗണ്ടെയിൻ റേഞ്ച് അക്വയേർഡ് ദ നെയിം ഹിമാലയ ഫ്രം ഇറ്റ്സ് സെവറൽ പെർമനൻ്റലി സ്നോ കവേർഡ് പീക്സ് ഇൻക്ലൂഡിംഗ് ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ദ ഹിമാലയാസ് ആർ ദ വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത നിരകളാണ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ ഇൻ ദ കോണ്ടിനെൻ്റ് ഓഫ് ഏഷ്യ ഏഷ്യ വൻകരയിൽ ഇന്ത്യയുടെ
വടക്ക് ഭാഗത്തായിട്ടാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസസ് ദ ക്ലൈമറ്റ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. അത് വളരെ കൂടുതൽ സ്വാധീനിക്കുന്നു ദ ക്ലൈമറ്റ്, കാലാവസ്ഥയെയും കൾച്ചർ. കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരത്തെയും, ഇന്ത്യയിലെ സംസ്കാരത്തെയും ഈ ഹിമാലയം വളരെയധികം സ്വാധീനിക്കുന്നു. ദ മൗണ്ടൻ റേഞ്ച് അക്വയേർഡ് ദ നെയിം ഹിമാലയ ഫ്രം ഇറ്റ്സ് സെവറൽ പെർമനൻ്റിലി സ്നോ കവേർഡ് പീക്സ് ഇൻക്ലൂഡിങ് ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ. ദ മൗണ്ടൻ റേഞ്ച് അക്വയേർഡ്, ഈ പർവ്വതനിരകൾക്ക് കിട്ടിയത് ദ നെയിം, പേര് കിട്ടിയത് ഹിമാലയ, ഹിമാലയ എന്ന് പേര് കിട്ടിയത്. ഹിമാലയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ്, ആലയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്, മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ ഹിമാലയ മഞ്ഞിൻ്റെ വീടെന്നുള്ള പേര് കിട്ടാൻ കാരണം ഇറ്റ്സ് സെവറൽ പെർമനൻ്റലി സ്നോ കവേർഡ് പീക്സ് ഇൻക്ലൂഡിങ് ദ മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ. അതിലെ പല പല ഭാഗങ്ങളും സ്ഥിരമായിട്ട് മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുന്ന അഗ്രഭാഗങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെയുള്ള സ്ഥിരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകൾ ഉള്ളതുകൊണ്ടാണ് അതിന് ഹിമാലയ എന്ന് പേര് കിട്ടിയത്. മൗണ്ട് എവറസ്റ്റ് ഇൻ നേപ്പാൾ, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി നേപ്പാൾ എന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ഏഷ്യ ഫ്രം ഇൻ്റർനെറ്റ്. ദീസ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. കളക്ട് ദ പിക്ചേഴ്സ്, ചിത്രങ്ങൾ ശേഖരിക്കുക. ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ഏഷ്യ ഫ്രം ദ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൽ നിന്നും പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ശേഖരിക്കുക. ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പടങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിക്കുക. ദീസ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള കമ്പ്യൂട്ടറിൽ ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പിക്ചറുകൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മറ്റൊരു വൻകരയെക്കുറിച്ചാണ്, ആഫ്രിക്ക. ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്. ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം അഥവാ കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ വൻകര. രണ്ടാമത് ഏറ്റവും വലുത് ആഫ്രിക്കയാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ആഫ്രിക്ക വൻകര സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇടയിലാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ, പോപ്പുലേഷൻ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനമാണ് ആഫ്രിക്കയ്ക്കുള്ളത്. വലിപ്പത്തിലും ജനസംഖ്യയിലും ഒന്നാം സ്ഥാനം ഏഷ്യയ്ക്കാണ്, അതുപോലെ രണ്ടിലും രണ്ടാം സ്ഥാനം ആഫ്രിക്കയ്ക്കാണ്. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡിസേർട്സ്, ഹെൻസ് അഗ്രികൾച്ചർ ഈസ് സ്പാർസ്. മോസ്റ്റ് ഓഫ് ദ റീജിയൻ, കൂടുതൽ പ്രദേശങ്ങളും ഡിസേർട്ട്. ഡിസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമികളാണ്. ആഫ്രിക്കയുടെ കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമികളാണ്. ഹെൻസ് അഗ്രികൾച്ചർ ഈസ് സ്പാർസ്, അതുകൊണ്ട് കൃഷി വളരെ അപൂർവമാണ് അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. ആഫ്രിക്കൻ ട്രൈബൽസ്, പിക്ചറിൽ കാണാം ആഫ്രിക്കൻ ട്രൈബൽസ്, ആഫ്രിക്കയിലെ ഗോത്ര വർഗക്കാരായ ആളുകൾ കാണാം. ആഫ്രിക്കൻ ഇലഫൻ്റ്, ആഫ്രിക്കയിലുള്ള ഇലഫൻ്റ്. ദ സഹാറ, ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡിസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഹിയർ. സഹാറ എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ വൻകരയിൽ ആണ്. ദ നൈൽ, ദ വേൾഡ്സ് ലോങ്സ്റ്റ് റിവർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻ്റ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദിയായ നൈൽ നദി ഒഴുകുന്നത് ആഫ്രിക്ക വൻകരയിലൂടെയാണ്. ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ കോണ്ടിനെൻ്റ്. ഡെൻസ് ഫോറസ്റ്റ്, തിങ്ങി നിറഞ്ഞ അല്ലെങ്കിൽ നിബിഡമായ വനങ്ങൾ വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി. അതുപോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മൃഗ
മൃഗങ്ങളുടെ വൈവിധ്യം, വൈവിധ്യമുള്ള മൃഗങ്ങളെ കൊണ്ട് ഈ എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനെൻ്റ്. ഈ വൻകരയിൽ ഇടതൂർന്ന വനങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് തരം വളരെ സമ്പന്നമായ മൃഗസമ്പത്ത് കൊണ്ട് വളരെ സമ്പന്നമാണ് ഇവിടുത്തെ കാടുകൾ ആഫ്രിക്കയിൽ. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ആഫ്രിക്ക ഫ്രം ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്നും ആഫ്രിക്കയിലെ പ്ലാന്റിനെയും പ്ലാന്റുകളെയും എന്ന് വെച്ചാൽ സസ്യങ്ങളെയും അനിമലുകളുടെയും പിക്ചറുകൾ എടുത്തിട്ട് അത് പിക്ചറുകൾ എടുക്കുക. ദീസ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ സോഷ്യൽഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ പിക്ചറുകൾ സൂക്ഷിച്ച് വെക്കുക. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക, മൂന്നാമത്തെ ഭൂഖണ്ഡം. അതിനു മുമ്പ് നമുക്ക് നൈൽ നദിയെപ്പറ്റി പറയാം. ദ നൈൽ, നൈൽ ഒരു നദിയുടെ പേരാണ്. നമ്മൾ മുമ്പ് മറ്റൊരു പാഠത്തിൽ പഠിച്ചിരുന്നു ഈജിപ്തിൻ്റെ, ഈജിപ്തിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നൈൽ. കോഴ്സിംഗ് ത്രൂ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ദ നൈൽ കോഴ്സിംഗ് ത്രൂ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക. നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ ആഫ്രിക്കയിൽ, ആഫ്രിക്കയിൽ കൂടി ഒഴുകുന്ന നൈൽ എന്നു പേരുള്ള നദിയാണ് ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് 6,850 കിലോമീറ്റർ ആൻഡ് ഈസ് നോൺ ആസ് ആൻ ഇൻ്റർനാഷണൽ റിവർ ബിക്കോസ് ഇറ്റ് ഫ്ലോസ് ത്രൂ 11 കൺട്രീസ്. 11 രാജ്യങ്ങൾ കൂടെ ഒഴുകുന്ന നദിയാണിത്. അതുകൊണ്ട് തന്നെ അതിനൊരു അന്തർദേശീയ റിവർ എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ നീളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6,850 കിലോമീറ്റർ നീളമുണ്ട്. ഇത് 11 രാജ്യങ്ങൾ കൂടി ഒഴുകുന്നു. അതുപോലെ ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി. ദ നൈൽ ഈസ് യൂഷ്വലി ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് നേഷൻസ് ലൈക്ക് ഈജിപ്ത് ആൻഡ് സുഡാൻ. ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും ജീവരക്തം എന്ന് നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം നൈൽ നദി അവിടെയുള്ള കൃഷി സമ്പത്തിന് വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ്റെയും പസഫിക് സമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൻകരയാണ് നോർത്ത് അമേരിക്ക. ഇറ്റ് സ്റ്റാൻഡ് തേർഡ് ഇൻ സൈസ്, അത് വലിപ്പത്തിൽ 3rd സ്ഥാനത്താണ് നോർത്ത് അമേരിക്ക എന്ന വൻകരയ്ക്കുള്ളത്. മൗണ്ട് മെക്കൻലി ഇൻ ദ അലാസ്ക മൗണ്ടൻ റേഞ്ച് ഈസ് ദ ഹയസ്റ്റ് പീക്ക്. നോർത്ത് അമേരിക്കയിലെ മൗണ്ട് മെക്കൻലി കൊടുമുടി എന്ന് പറയുന്ന കൊടുമുടിയാണ്. അത് അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്നു. അത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ഫൈവ് ഗ്രേറ്റ് ലേക്സ് വിച്ച് ടുഗദർ ഹോൾഡ് 21% ഓഫ് ദ വേൾഡ്സ് അവൈലബിൾ ഫ്രഷ് വാട്ടർ ആർ ലൊക്കേറ്റഡ് ഹിയർ. 5 മഹത്തായ തടാകങ്ങൾ എല്ലാം കൂടെ ലോകത്തിൻ്റെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 21% ഉൾക്കൊള്ളുന്നു. ആ 5 തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ശുദ്ധജല സമ്പത്ത് കൊണ്ട് വളരെ അനുഗ്രഹീതമാണ് ഇപ്പോൾ നോർത്ത് അമേരിക്ക. ദ ഇനുയിറ്റ്സ് എസ്കിമോസ് ലിവിങ് ഇൻ സ്നോ കവേർഡ് റീജിയൻസ് ആർ എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് കോണ്ടിനെൻ്റ്. ദ ഇനുയിറ്റ്സ് എന്ന എസ്കിമോകൾ നോർത്ത് അമേരിക്കയിൽ മഞ്ഞുകൊണ്ട് പൊതഞ്ഞു കിടക്കുന്ന ഏരിയകളിൽ, പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പ്രാദേശികമായ അവിടെ ജീവിക്കുന്ന ആൾക്കാരെയാണ് എസ്കിമോകൾ എന്ന് പറയുന്നത്. അവർ ഈ നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന വൻകരയുടെ ഒരു പ്രത്യേകതയാണ്. ദ ക്ലൈമറ്റ് ആൻഡ് സോയിൽ ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ദ ക്ലൈമറ്റ്, കാലാവസ്ഥയും മണ്ണും സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് അനുയോജ്യമാണ് ഇവിടുത്തെ കാലാവസ്ഥയും മണ്ണും. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്.
ലോകത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര നോർത്ത് അമേരിക്കയാണ്. നേരത്തെ പാടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ആണെന്ന് പറഞ്ഞു, അതുപോലെ വീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നോർത്ത് അമേരിക്കയാണ് ഏറ്റവും മുൻപിൽ. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ നോർത്ത് അമേരിക്ക ഫ്രം ദ ഇൻ്റർനെറ്റ്. സേവ് ദം ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നോർത്ത് അമേരിക്കയിലെ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ജന്തുക്കളുടെയും പിക്ചറുകൾ എടുത്തിട്ട് അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൂക്ഷിക്കുക. പിക്ചറുകൾ കാണിക്കുന്ന ന്യൂയോർക്ക് സിറ്റി കാണിക്കുന്നുണ്ട്. ഇനിയോട്ട്സ് എസ്കിമോളുടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. വീറ്റ് ഫീൽഡ്സ് ഇൻ നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയിലെ ഒരു ഗോതമ്പ് വയൽ. ഐസ് ഹോംസ്, മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീടുകൾ. ദ ഇനിയോട്ട്സ് എസ്കിമോസ് ലിവിങ് ഇൻ ദ ഫ്രോസൺ റീജിയൻസ് ഓഫ് ദ നോർത്ത് പോൾ മേക്ക് ടെമ്പററി ഹൗസസ് വിത്ത് ബ്ലോക്സ് ഓഫ് ഐസ്. ദീസ് ആർ നോൺ ആസ് ഇഗ്ലൂസ്. എസ്കിമോകളെ പറ്റി നേരത്തെ പറഞ്ഞു. ദ ഇനിയൂട്ട്സ് എസ്കിമോസ് ലിവ് ഇൻ ദ ഫ്രോസൺ റീജിയൻസ് ഓഫ് ദ നോർത്ത് പോൾ. ഉത്തര ധ്രുവത്തിലെ ഫ്രോസൺ റീജിയൻസ്, ഫ്രോസൺ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ എസ്കിമോകൾ ജീവിക്കുന്നുണ്ട്. ദ മേക്ക് ടെമ്പററി ഹൗസസ് വിത്ത് ബ്ലോക്ക് ഓഫ് ഐസ്. അവർ മഞ്ഞ് പാളികൾ ഉപയോഗിച്ചിട്ട് ടെമ്പററി എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള വീടുകൾ ഉണ്ടാക്കും. ദേ ആർ നോൺ ആസ് ഇഗ്ലൂസ്. ഇഗ്ലൂസ് എന്നാണ് ആ വീടുകൾക്ക് പറയുന്ന പേര്. അത് പിക്ചറിൽ കാണാൻ പറ്റും. ദ ഫൈവ് ഗ്രേറ്റ് ലേക്സ്, നേരത്തെ പറഞ്ഞ അഞ്ച് വലിയ തടാകങ്ങളെക്കുറിച്ച്, മഹത്തായ തടാകങ്ങളെക്കുറിച്ച്. ദ ലേക്സ് സുപ്പീരിയർ, മിച്ചിഗൺ, ഹുറോൺ, എറി ആൻഡ് ഒണ്ടാരിയോ, ലൊക്കേറ്റഡ് ഇൻ കാനഡ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ കളക്റ്റീവ്ലി നോൺ ആസ് ദ ഫൈവ് ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. ദ ലേക്സ് തടാകങ്ങൾ പേരാണ് പറയുന്നത്. സുപ്പീരിയർ, മിച്ചിഗൺ, ഹുറോൺ, എറി ആൻഡ് ഒണ്ടാരിയോ, ഇത് അഞ്ച് വലിയ തടാകങ്ങളുടെ പേരാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കാനഡയിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുമായിട്ടാണ്. ഇവരെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഫൈവ് ഗ്രേറ്റ് ലേക്ക്, അഞ്ച് മഹത്തായ തടാകങ്ങൾ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ. പിന്നെ അടുത്ത വൻകര സൗത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിലായിട്ടാണ് സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ്, അത് വലിപ്പത്തിൽ നാലാം സ്ഥാനത്താണ്. മൗണ്ട് അക്കോൺകാഗ്വ ഈസ് ദ ഹൈയസ്റ്റ് പീക്ക്, ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് അക്കോൺകാഗ്വ കൊടുമുടി. റിവർ ആമസോൺ വിത്ത് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻ്റ്. ആമസോൺ നദി വിത്ത് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ, ശുദ്ധജലത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉറവിടമായ ആമസോൺ നദി ഈ വൻകരയിലൂടെയാണ് ഒഴുകുന്നത്. ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദ ആമസോൺ റിവർ ബേസിൻ സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് സൗത്ത് അമേരിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്. ദ ഡെൻസ് ഫോറസ്റ്റ്, നിബിഡമായ വനങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങളുള്ള വനങ്ങൾ. ഓഫ് ദ ആമസോൺ റിവർ ബേസിൻ, ആമസോണിൻ്റെ നദീതടങ്ങളിൽ, നദി ഒഴുകുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഉള്ള നിബിഡമായ വനങ്ങൾ. സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയുടെ വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആർ ഇൻ റിച്ച് ഡൈവേഴ്സ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്, അവിടെ ഡൈവേഴ്സ് വൈവിധ്യമാർന്ന സസ്യങ്ങളും മൃഗങ്ങളും ഒരുപാട് ഉണ്ടെന്നാണ് ആമസോൺ റിവറിൻ്റെ ബേസ് എന്ന് വെച്ചാൽ നദീതടങ്ങളിൽ. ചുറ്റും വലിയ കാടുകളാണ് അവിടെ, നിബിഡമായ കാടുകളിൽ ഒരുപാട് സസ്യങ്ങളും വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളും ഉണ്ട്. കാറ്റിൽ റിയറിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഓക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. കാറ്റിൽ റിയറിംഗ്,
കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തൽ അവിടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ്. കോഫി പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ, ബ്രസീലിലുള്ള ഒരു കാപ്പിത്തോട്ടം. ആമസോൺ റിവറിൻ്റെ പിക്ചർ ഉണ്ട്. കൊമേഴ്സ്യൽ കാറ്റിൽ റിയറിങ്, വാണിജ്യപരമായിട്ടുള്ള കാറ്റ് കന്നുകാലി വളർത്തൽ, കന്നുകാലിയെ ഇറച്ചിക്കും പാലിനുമൊക്കെ ആയിട്ട് വളർത്തുന്നത്. ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ, പുഴയിലേക്ക് ഇറങ്ങരുത്. ഡോണ്ട് സ്റ്റെപ്പ് ഇൻ ടു ദ റിവർ, പുഴയിലേക്ക് ഇറങ്ങരുത്. പിരാൻഹ ഈസ് എ ടൈപ്പ് ഓഫ് ഫിഷ് ഫൗണ്ട് ഇൻ ദ റിവർ ആമസോൺ. ആമസോണിൽ കാണപ്പെടുന്ന ഒരുതരം മത്സ്യത്തിൻ്റെ പേരാണ് പിരാൻഹ. ദേ ഹാവ് എക്സ്ട്രീമിലി ഷാർപ്പ് ടീത്ത് വിത്ത് വിച്ച് ദേ ഫെർഷ്യസ്ലി അറ്റാക്ക് അതർ ഫിഷസ് ആൻഡ് ആനിമൽസ് ആൻഡ് ഫിനിഷ് ദം ഓഫ് വിത്തിൻ സെക്കൻഡ്സ്. ദേ ഹാവ് എക്സ്ട്രീമിലി ഷാർപ്പ് ടീത്ത്. ആ പിരാൻഹ എന്ന് പറയുന്ന മീനിന് എക്സ്ട്രീമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം ഷാർപ്പ്, കൂർത്ത മുനയുള്ള ടീത്ത്, പല്ലുകളുണ്ട്. വിച്ച് ദ ഫെറോഷ്യസ്ലി അറ്റാക്ക്, അവർ ആ മീനുകൾ ക്രൂരമായിട്ട് അറ്റാക്ക് ആക്രമിക്കും. അതർ ഫിഷസ്, മറ്റ് മത്സ്യങ്ങളെയും ആൻഡ് ആനിമൽസ് മൃഗങ്ങളെയും. ആൻഡ് ഫിനിഷ് ദം ഓഫ് വിത്തിൻ സെക്കൻഡ്സ്, ആക്രമിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ കൊന്നുകളയും, തീർത്തുകളയും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേ ഇറങ്ങാവുന്നതാണ്. വളരെ വളരെ വളരെയധികം കൂർത്ത പല്ലുകളുണ്ട്. അത് വെച്ചിട്ട് അത് നിർദ്ദയമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് മറ്റ് മത്സ്യങ്ങളെയും മൃഗങ്ങളെയും സെക്കൻഡുകൾക്കുള്ളിൽ അത് കൊന്നുകളയും. ടാപ്പിയോക്ക ഈസ് എ ഫോറിനർ. ടാപ്പിയോക്ക, മരച്ചീനി, ഒരു വിദേശിയാണ്. നമ്മൾക്ക് നമ്മുടെ നാട്ടുകാരനാണെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിലൊക്കെയുള്ള കപ്പ ശരിക്കും ഒരു വിദേശിയാണ്. ടാപ്പിയോക്ക, മരച്ചീനി അല്ലെങ്കിൽ കപ്പ, ഈസ് എ ഫേവററ്റ് ഫുഡ് ഓഫ് കേരളീയൻസ്, ഒരു പ്രിയപ്പെട്ട ഭക്ഷണമാണ് മലയാളികളുടെ, കേരളീയരുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് മരച്ചീനി. ഒറിജിനേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക, അത് സൗത്ത് അമേരിക്കയിലാണ് അത് ജന്മം കൊണ്ടത്. മെനി ഓഫ് അവർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഹാവ് കം ഫ്രം സൗത്ത് അമേരിക്ക. നമ്മുടെ പല കാർഷിക വിളകളും വന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് സൗത്ത് അമേരിക്ക ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് സേവ് ദം ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. മൃഗങ്ങളുടെയും മരങ്ങളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും ശേഖരിച്ചിട്ട് അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള ഒരു പ്രത്യേക ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സൂക്ഷിക്കുക. ഇനി അടുത്ത വൻകര, അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക സ്റ്റാൻസ് ഫിഫ്ത്ത് ഇൻ സൈസ്, വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ്, അത് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ് അന്റാർട്ടിക്ക. അവിടെ പിന്നെ ഫാനൊന്നും ഇടണ്ട, നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് കോണ്ടിനെൻ്റ് സിൻസ് ഇറ്റ് ഈസ് കവേഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ, അതിനെ വെള്ള ഭൂഖണ്ഡം എന്നാണ് വിളിക്കുന്നത്, വെള്ള വൻകര. കാരണം അത് വെളുത്തിട്ടായിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ആ വൻകരയുടെ ഭൂരിഭാഗ സ്ഥലവും കവേഡ് വിത്ത് സ്നോ, മഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ ഐസ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ത്രൂ ഔട്ട് ഇയർ, വർഷം മുഴുവൻ. ദേർ ഈസ് നോ പെർമനൻറ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, അവിടെ സ്ഥിരമായിട്ട് ആളുകളൊന്നും താമസിക്കാറില്ല. മെനി കൺട്രീസ് ഹാവ് സെറ്റ് അപ്പ് റിസർച്ച് സെൻറ്റേഴ്സ് ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് ആൻഡ് മിനറൽ എക്സ്പ്ലോറേഷൻസ് ഇൻ ദിസ് മിനറൽ റിച്ച് കോണ്ടിനെൻറ്റ്. മെനി കൺട്രീസ് ഹാവ് സെറ്റ് അപ്പ് റിസർച്ച് സെൻറ്റേഴ്സ്, അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ പല രാജ്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ്, കാലാവസ്ഥയെപ്പറ്റി പഠിക്കുന്നതിന്. ആൻഡ് മിനറൽ എക്സ്പ്ലറേഷന്, മിനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കൾ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട്. ഇൻ ദിസ് മിനറൽ റിച്ച് കോണ്ടിനെൻറ്റ്, അവിടെ ഒരുപാട് ധാതുക്കൾ ഉള്ള ഒരു വൻകരയാണ് അന്റാർട്ടിക്ക. അതുകൊണ്ട് അവിടെ ഉള്ള മിനറലുകളെ പറ്റിയിട്ട് വിവരം ശേഖരിക്കുന്നതിനും അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പഠിക്കുന്നതിനും വേണ്ടിയിട്ട് പല രാജ്യങ്ങളും അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഇനി പിക്ചറുകൾ കാണിച്ചിരിക്കുന്നത്
അന്റാർട്ടിക്കയിലെ ഉള്ള ഒരു ജീവിയാണ് പെൻഗിൻ എന്ന് പേരുണ്ട്. മൈത്രി, ദ ഇന്ത്യൻ റിസർച്ച് സെൻറ്റർ, ഇന്ത്യ സ്ഥാപിച്ചുള്ള ഗവേഷണ കേന്ദ്രമാണ് മൈത്രി എന്ന് പേരുള്ള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പിക്ചറാണ് ആ കാണുന്നത്. ഐസ്ബെർഗ്, കൂറ്റൻ മഞ്ഞുമലകൾ. മൈത്രി ആൻഡ് ഭാരതി ആർ ദ ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലുള്ള രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ദക്ഷിൺ ഗംഗോത്രി പിഒ. ഇന്ത്യ ഓപ്പൺഡ് എ പോസ്റ്റ് ഓഫീസ് ഇൻ 1983 അറ്റ് ഇറ്റ്സ് ഫസ്റ്റ് അന്റാർട്ടിക് റിസർച്ച് സെൻറ്റർ, നെയ്മഡ് ദക്ഷിൺ ഗംഗോത്രി. നിയർലി 2000 ലെറ്റേഴ്സ് വെയർ മെയിൽഡ് ഫ്രം ഹിയർ. ഇന്ത്യ ഓപ്പൺഡ് എ പോസ്റ്റ് ഓഫീസ് ഇൻ 1983. 1983 ഇന്ത്യ ഒരു പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്തു അറ്റ് ദ ഫസ്റ്റ് അന്റാർട്ടിക് റിസർച്ച് സെൻറ്റർ. അന്റാർട്ടിക്കയിലുള്ള റിസർച്ച് സെൻറ്ററിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ചെയ്തു, നെയ്മഡ് ദക്ഷിൺ ഗംഗോത്രി. അതിൻ്റെ പേരാണ് ദക്ഷിൺ ഗംഗോത്രി. നിയർലി 2000 ലെറ്റേഴ്സ് വെയർ മെയിൽഡ് ഫ്രം ഹിയർ. ഇവിടുന്ന് 2000 ലെറ്ററുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞർ ഇങ്ങോട്ട് അയച്ചതായിരിക്കും ആ ലെറ്ററുകൾ. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് അനിമൽസ് ഇൻ അന്റാർട്ടിക്ക ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് സേവ് ദം ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് അനിമൽസ് ഇൻ അന്റാർട്ടിക്ക. മൃഗങ്ങളുടെ പിക്ചറുകൾ ശേഖരിക്കുക, അന്റാർട്ടിക്കയിലുള്ള പിക്ചറുകൾ ശേഖരിക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള ഒരു ഫോൾഡർ സൂക്ഷിക്കുക. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അവിടുത്തെ പ്ലാന്റുകളുടെ, സസ്യങ്ങളുടെ പിക്ചർ എടുക്കാൻ. മൃഗങ്ങളുടെ പിക്ചർ എടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം അവിടെ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഐസിൻ്റെ പുറത്ത് സസ്യങ്ങളൊന്നും വളരത്തില്ല. യൂറോപ്പ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഏഷ്യ. ഏഷ്യയ്ക്കും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. ഇറ്റ് സ്റ്റാൻഡ്സ് 6th ഇൻ സൈസ്, അത് വലിപ്പത്തിൽ 6th സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. ദ ഉറാൽ മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം ഏഷ്യ. ഉറാൽ മൗണ്ടൻ, ഉറാൽ എന്ന് പേരുള്ള കൊടുമുടി നിരകൾ, പർവ്വത നിരകൾ അതിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻറ്റ്, അത് മൂന്നാമത് ജനസംഖ്യയുള്ള വൻകരയാണ് യൂറോപ്പ്. ത്രൂ സതേൺ യൂറോപ്പ് എൻജോയ്സ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്, ദ നോർത്തേൺ പാർട്ട് എക്സ്പീരിയൻസ് സിവിയർ കോൾഡ്. ആ യൂറോപ്പിൻ്റെ സതേൺ യൂറോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള യൂറോപ്പ് എൻജോയ്സ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്, അവിടെ ചെറിയ ചൂടും തണുപ്പുമാണ്. എന്നാൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് ഭയങ്കര തണുപ്പാണ് യൂറോപ്പിൻ്റെ. ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ്, അത് വ്യാവസായികമായിട്ട് പുരോഗതി പ്രാപിച്ച ഒരു വൻകരയാണ് യൂറോപ്പ്. കാരണം ഒരുപാട് ഫാക്ടറികൾ, ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള ഒരു കോണ്ടിനെൻ്റാണ്. ഫിഷിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഓക്കുപ്പേഷൻ, മീൻപിടുത്തം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ്. സ്കൈയിങ്, ഗ്രേപ്പ് കൾട്ടിവേഷൻ, ലണ്ടൻ. പിക്ചറുകൾ നോക്കുക. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓഫ് യൂറോപ്പ് ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് സേവ് ദം ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള കമ്പ്യൂട്ടറിന് ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ യൂറോപ്പിലുള്ള സസ്യങ്ങളെയും മൃഗങ്ങളുടെയും പിക്ചറുകൾ ശേഖരിച്ചിട്ട് അതിനകത്ത് സൂക്ഷിച്ചു വെക്കുക. നോർവേ, ദ ലാൻഡ് ഓഫ് ദ മിഡ്നൈറ്റ് സൺ. നോർവേ ഒരു രാജ്യത്തിൻ്റെ പേരാണ് നോർവേ. ദ ലാൻഡ് ഓഫ് ദ മിഡ്നൈറ്റ് സൺ, പാതിരാ സൂര്യൻ്റെ നാട് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. കൺട്രീസ് ലൈക്ക് നോർവേ ആൻഡ് ഫിൻലൻഡ് ഫാളിംഗ് വിത്തിൻ ദ ആർട്ടിക്കിൾസ് സർക്കിൾ. 16.5 degrees നോർത്ത്. എക്സ്പീരിയൻസ് 6 months ഓഫ് നൈറ്റ് ആൻഡ് 6 months ഓഫ് ഡേ എവറി ഇയർ. യു നോ മോർ എബൌട്ട് ദീസ് പ്ലേസസ് റീഡ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബൈ എസ്കേപ്പറ്റ് കാർഡ്. കൺട്രീസ് ലൈക്ക് നോർവേ ആൻഡ് ഫിൻലൻഡ്, നോർവേയും ഫിൻലൻഡും പോലെയുള്ള രാജ്യങ്ങൾ ഫാളിംഗ് വിത്ത് ദ ആർട്ടിക്കിൾ സർക്കിൾ 16
ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത്. 66.5 ഡിഗ്രി വടക്കായിട്ടാണ് ഈ രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവ രണ്ടും എക്സ്പീരിയൻസ് അനുഭവപ്പെടുന്നു. 6 മന്ത് ഓഫ് നൈറ്റ് ആൻഡ് 6 മന്ത് ഓഫ് ഡേ എവരി ഇയർ. കറക്റ്റ് 6 മാസം പകലും 6 മാസം രാത്രിയും അനുഭവപ്പെടുന്നു. ടു നോ മോർ എബൌട്ട് ദീസ് പ്ലേസസ് റീഡ് പാതിരാസൂര്യൻ്റെ നാട്ടിൽ. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള പുസ്തകം വായിക്കണം. അത് എഴുതിയത് എസ്കേപ്പ് ഒറ്റക്കാടാണ്. എസ്കേപ്പ് ഒറ്റക്കാട് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സഞ്ചാര സാഹിത്യകാരനാണ്. അടുത്ത വൻകര ഓസ്ട്രേലിയ. ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് കോണ്ടിനെൻ്റ്. കോണ്ടിനെൻ്റുകളിൽ ഏറ്റവും ചെറുതാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എലോങ് വിത്ത് ഫ്യൂ സറൗണ്ടിങ് ഐലൻഡ് ഈസ് നോൺ ആസ് ഓഷ്യാനിയ. ഓസ്ട്രേലിയയും അതിന് ചുറ്റുമുള്ള കുറച്ച് ദ്വീപുകളെയും ചേർത്ത് ഓഷ്യാനിയ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ദ ഐലൻഡ് കോണ്ടിനെൻ്റ് ആസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ. ഓസ്ട്രേലിയയെ ഐലൻഡ് കോണ്ടിനെൻ്റ് ദ്വീപുകളുടെ വൻകര എന്ന് പറയുന്നു. കാരണം അത് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. പ്ലാറ്റിപ്പസ് ദ എഗ് ലൈയിങ് മാമൻ. കങ്കാരു ദ അനിമൽ വിത്ത് എ പൗച്ച്. ഡിങ്കോ ബിലോങ്ങിങ് ടു ദ ഡോഗ് ഫാമിലി എക്സെട്ര ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ ഓസ്ട്രേലിയ. പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന മുട്ടയിടുന്ന മാമൽ. മാമലെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്തനജീവി, അത് പറയാൻ എന്താണ്. കങ്കാരു ഒരു മൃഗത്തിൻ്റെ പേരാണ്. അനിമൽ വിത്ത് എ പൗച്ച് ഒരു പോക്കറ്റുള്ള മൃഗം, നിങ്ങൾ ഇന്നലെ കണ്ട ആ മൃഗം. ഡിങ്കോ ബിലോങ്ങിങ് ടു ദ ഡോഗ് ഫാമിലി, പട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട, നായ്ക്കളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു മൃഗം. ആർ ഫൗണ്ടൻ എക്സ്ക്ലൂസീവ്ലി ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ മാത്രമായിട്ട് ഈ മൂന്ന് മൃഗങ്ങളെ കാണുന്നു. ദ എഗ് ലേയിങ് മാമൽ പ്ലാറ്റിപ്പസ്, എഗ് മുട്ടയിടുന്ന സസ്തനജീവി. അപ്പം ചില ജീവികൾ മുട്ടയിടും, ചില ജീവികൾ കുഞ്ഞുങ്ങൾ മുട്ടയിട്ടിട്ട് അടവെച്ച് വിരിയിക്കും. കണ്ടിട്ടില്ലേ? എന്നാൽ അങ്ങനെയുള്ള മുട്ടയിട്ട് അടയച്ച് വിരിക്കുന്ന ഒന്നും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കത്തില്ല. കോഴി കുഞ്ഞിന് പാല് കൊടുക്കുമോ? ഇല്ല. താറാവ് കുഞ്ഞിന് പാല് കൊടുക്കത്തില്ല. അതുമാതിരി മുട്ടയിട്ട് വിരിക്കുന്ന സാധാരണ ഒന്നും കുഞ്ഞുങ്ങൾ പാല് കൊടുക്കത്തില്ല. എന്നാൽ ഇത് മുട്ടയിട്ട് വിരിയുന്നതെല്ലാം കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ജീവിയാണ്. അതുകൊണ്ടാണ് അതിനെ മാമൽ എന്ന് പറയുന്നത്. കുഞ്ഞിന് പാല് കൊടുക്കുന്ന ജീവികൾക്കാണ് മാമൽ, സസ്തനജീവി എന്ന് പറയുന്നത്. പശു പാല് കൊടുക്കുന്നതിൽ മുട്ടയിട്ടല്ല വിചരിക്കുന്നത്, പശു മാമലാണ്. വീറ്റ് ഈസ് കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി. ഇവിടെ ഗോതമ്പ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. മിനറൽസ് ലൈക്ക് ഗോൾഡ് അയൺ ഓർ ആൻഡ് യുറേനിയം ആർ ഹെവിലി മൈൻഡ് ഹിയർ. ധാതുക്കൾ ഗോൾഡ് സ്വർണം, അയൺ ഓർ ഇരുമ്പയിര് ആൻഡ് യുറേനിയം ഗോൾഡ് ഇരുമ്പയിര് തുടങ്ങിയ ധാതുക്കൾ വളരെ അധികം ഇവിടെ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഷീപ്പ് റിയറിങ്. ആട് വളർത്തൽ ഫേമസ് ആണ്, വളരെ പേര് കേട്ട വൻകരയാണ് ഓസ്ട്രേലിയ. ഐലൻഡ്സ് ദ്വീപുകൾ. ഐലൻഡ്സ് റെഫേഴ്സ് ടു ലാൻഡ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. നാല് പാടും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട കരഭാഗത്തിനെയാണ് ഐലൻഡുകൾ എന്ന് പറയുന്നത്. ദ ഗ്രീൻ ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഐലൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഗ്രീൻലാൻഡ്. സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നോർത്ത് വടക്ക് ഭാഗത്ത് ആയിട്ടാണ്. ദ ബേബി ഇൻ ദ സ്കിൻ പൗച്ച്. തൊലി കൊണ്ടുള്ള ഒരു സഞ്ചിയിൽ കുഞ്ഞ്. എ സ്കിൻ പൗച്ച് ഓൺ ദ ബെല്ലി ഔട്ട്സൈഡ് ദ ബോഡി. ശരീരത്തിന് പുറത്ത് വയറു ഭാഗത്ത് തൊലി കൊണ്ടിട്ടുള്ള ഒരു സഞ്ചി. എ ബേബി ഇൻസൈഡ് ദാറ്റ് പൗച്ച്, ഒരു കുഞ്ഞ് അതിനകത്ത്, ആ സഞ്ചിക്കകത്ത്. ഡു യു റെക്കഗ്നൈസ് ദ അനിമൽ, ഈ മൃഗത്തെ നിങ്ങൾക്ക് അറിയാമോ? ഇറ്റ് ഈസ് കങ്കാരു, അത് കങ്കാരുവാണ്. കോമൺലി ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ, അത്
സാധാരണമായിട്ട് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു മൃഗമാണ്. ഇറ്റ് ക്യാൻ ഹോപ്പ് ഫാസ്റ്റ് യൂസിങ് ഇറ്റ്സ് ഹിൻഡ് ലെഗ്സ് ആൻഡ് ടെയിൽ. അതിന് അതിൻ്റെ വാലും പുറകിലെ കാലുകളും ഉപയോഗിച്ചിട്ട് വളരെ വേഗത്തിൽ ചാടാനായിട്ട് കഴിയും, ചാടിച്ചാടി പോകാനായിട്ട് കഴിയും വളരെ വേഗത്തിൽ. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഇമ്പോർട്ടൻ്റ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ഓസ്ട്രേലിയ ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് സേവ് ദം ഇൻ എ സെപ്പറേറ്റ് ഫോൾഡർ ഓൺ ദ കമ്പ്യൂട്ടർ ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് ലാബിലുള്ള കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഓസ്ട്രേലിയയിലുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും പിക്ചറുകൾ, ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക, സൂക്ഷിച്ചു വെക്കുക. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ ഗാദേഡ് അബൌട്ട് ദ കോണ്ടിനൻസ്. യു ക്യാൻ ആൾസോ യൂസ് ആർ എൽഡസ്. പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ ഗാദേഡ്, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഈ വൻകരകളെക്കുറിച്ച് നിങ്ങൾ തയ്യാറാക്കിയ, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. യു ക്യാൻ ആൾസോ യൂസ് ആർ എൽഡസ്. നിങ്ങൾക്ക് ഒരു അറ്റ്ലസും ഉപയോഗിക്കാം, ഒരു ഭൂപട പുസ്തകവും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ക്യാറ്റിൽ റിയറിംഗ് ഇൻ ന്യൂസിലൻഡ്, ന്യൂസിലൻഡിൽ ഉള്ള ആട് വളർത്തലാണ്. തണുപ്പുള്ള രാജ്യമാണ്, അപ്പോഴത്തേക്ക് ആട് വളർത്തലും പശു വളർത്തലും ഒക്കെ കൂടുതൽ ഉണ്ടാവും. ഈ പട്ടിക നോക്കുക. കോണ്ടിനൻസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ്. കോണ്ടിനൻസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് സൈസ്, അതിലെ ഓരോ വൻകരകളുടെയും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ആദ്യം എഴുതണം. ഏറ്റവും വലിപ്പമുള്ള വൻകര ഏതാണ്? ഏഷ്യ. ഏഷ്യ അത് കഴിഞ്ഞിട്ട് അടുത്തത് സെക്കൻഡിൽ ഉള്ളത് രണ്ടാമത് എഴുതുക, അങ്ങനെ എഴുതി വരിക. മേജർ മൗണ്ടൻസ്, എന്നിട്ട് ആ വൻകരകളിലുള്ള മൗണ്ടൻ പർവ്വതനിരകൾ ഏതാണോ അതിനെക്കുറിച്ച് എഴുതുക. ഡിസേർട്ട്സ്, അത് ആ വൻകരയിലെ ഏതെങ്കിലും മരുഭൂമികളുണ്ടെങ്കിൽ എഴുതുക, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എഴുതണ്ട. മേജർ റിവേഴ്സ്, പ്രധാനപ്പെട്ട നദികൾ. അതർ പെക്യൂലിയാരിറ്റീസ്, മറ്റ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് എഴുതുക. കോപ്പി ദിസ് ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് ഓർ ഇൻ ദ സോഷ്യൽ സയൻസ് ലാബ്. കോപ്പി ദിസ്, ഇത് ഒരു ചാർട്ട് പേപ്പറിലോ, ചാർട്ട് പേപ്പർ കോപ്പി ചെയ്തിട്ട് പകർത്തിയിട്ട് അത് നിങ്ങളുടെ ക്ലാസ്സിലോ നിങ്ങൾ സോഷ്യൽ സയൻസ് ലാബിലോ സൂക്ഷിക്കുക. പ്ലീസ് റിമെമ്പർ ദാറ്റ് ആൾ ദ കോളംസ് ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ആൾ കോണ്ടിനൻസ്. ഇപ്പോൾ ഇത് എഴുതുമ്പം നോക്കണം, എല്ലാ കോളത്തിലും വയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം ചില കോണ്ടിനൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വൻകര എന്തോ മലകളൊന്നും കാണത്തില്ല, പർവ്വതനിരകൾ കാണത്തില്ല. ചില കോണ്ടിനൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഡിസേർട്ട് കാണത്തില്ല, ചിലപ്പം അവിടെ അതിനെപ്പറ്റി നദിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടാവും. ഉള്ളത് സാധനങ്ങൾ മാത്രം എഴുതുക. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ പിക്ചേഴ്സ് കളക്റ്റഡ് ഇൻ ദ കണക്ഷൻ വിത്ത് ഡിഫറെൻ്റ് കോണ്ടിനൻസ്. നിങ്ങൾ ആ നേരത്തെ കളക്ട് ചെയ്ത പിക്ചർ വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ആൽബം തയ്യാറാക്കുക. യു ആർ നൗ ഫെമിലിയർ വിത്ത് സെവൻ കോർഡിനൻസ് ഓഫ് ദ വേൾഡ്. നിങ്ങൾക്കിപ്പം ലോകത്തിലെ ഏഴ് വൻകരകളെപ്പറ്റി അറിയാം. ഹാവ് ഇൻ യു നോട്ടീസ്ഡ് ദ വാസ്റ്റ് ഓഷൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് കോണ്ടിനൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ വൻകരകൾക്കിടയിൽ വാസ്റ്റ് ഓഷൻ, വിശാലമായ സമുദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന്. ക്യാൻ യു നെയിം ദീസ് ഓഷൻസ്. നിങ്ങൾക്ക് ഈ സമുദ്രങ്ങളുടെ പേരുകൾ പറയാൻ സാധിക്കുമോ? യു മേ റെഫർ ടു എ വേൾഡ് മാപ്പ്. നിങ്ങൾക്ക് ഒരു ഭൂപടത്തിൽ നോക്കിയിട്ട് പറയാം. റൈറ്റ് ദം ഡൗൺ, അവ എഴുതുക. പസഫിക് ഓഷ്യൻ, പസഫിക് മഹാസമുദ്രം. സി, കടൽ. സീസ് ആർ ദ പാർട്ട് ഓഫ് ഓഷൻസ്. സമുദ്രത്തിൻ്റെ ഭാഗമാണ് കടൽ. പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്, ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രങ്ങളുടെ ഭാഗമാണ് കടൽ. എന്ന് വെച്ചാൽ സമുദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാണ്, അതിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കടലെന്ന് പറയുന്നത്. ഓഷൻസ് ആർ ഇൻ്റർ കണക്റ്റഡ്. സമുദ്രങ്ങൾ ഇൻ്റർകണക്റ്റ്, തമ്മിൽ കൂട്ടിയോജിച്ച് കിടക്കുന്നതാണ് സമുദ്രങ്ങൾ. യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ് ഓർ സോഫ്റ്റ്വെയർസ് ലൈക്ക് സൺ ക്ലോക്ക് ആൻഡ് മാർബിൾ. നിങ്ങളൊരു ഗ്ലോബ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ സൺ ക്ലോക്ക് അല്ലെങ്കിൽ മാർബിൾ പോലുള്ള സോഫ്റ്റ്വെയറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സമുദ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിച്ച് കിടക്കുകയാണെന്ന്.
These interconnected oceans are together known as world ocean. വേൾഡ് ഓഷൻ, ലോക സമുദ്രം, മഹാസമുദ്രം എന്ന ഈ ഓഷൻസിനെ, ഈ സമുദ്രങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് വേൾഡ് ഓഷൻ എന്ന് പറയും. ലെറ്റ് അസ് ലേൺ അബൌട്ട് ഈച്ച് ഓഷൻ. നമുക്ക് ഓരോ സമുദ്രത്തെയും പറ്റി പഠിക്കാം. ഇന്നിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഓഷൻസിനെ പറ്റിയിട്ട് അടുത്ത ദിവസം പഠിക്കാം.